കയ്യിൽ കാശുള്ള നേരത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആകുന്ന നേരം, ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗിയായി കിടക്കുന്ന നേരത്ത് അള്ളാഹു നിങ്ങളെ ഓർക്കും, നിങ്ങളുടെ കൂടെയുണ്ടാകും. അതുകൊണ്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത് മോനെ. 7 വയസ്സായ കുട്ടിയോടെ പറയണത്. കുട്ടിയുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകൾ നമ്മൾ നൽകുന്നുണ്ട്, ഐപാഡുകളുണ്ട്, ടാബുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഇല്ലേ, വൈഫൈ സംവിധാനങ്ങൾ, കുഞ്ഞുങ്ങൾ വേണ്ടതെടുത്ത് കാണുന്നു, അവരിഷ്ടമുള്ള ഗെയിമുകൾ, ഇതെല്ലാം കൊടുക്കുമ്പോഴും അവരെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ പറയണം, മോനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മോൻ അള്ളാഹുവിനെ ഓർക്കണം, അതിലൊരു ഖുർആൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മോൻ ഹിഫദാക്കിക്കൂടെ. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ എത്ര മനോഹരമായിട്ട് ഖുർആൻ ഹിഫദ് ചെയ്യാം. എന്തെല്ലാം സൈറ്റ്, എന്തെല്ലാം ആപ്പുകളുണ്ട്, ആപ്ലിക്കേഷൻസ് ഖുർആൻ പഠിക്കാൻ, ഹിഫദ് പഠിക്കാൻ. വെറുതെ സമയം കളയുന്നതിന് പകരം മോനെ ഇത് അള്ളാഹു ചെയ്ത നിഅമത്താണ്, പടച്ചതമ്പുരാൻ ഓർക്കണേ, കുറച്ചുനേരം ഇത് ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കണം. കുറച്ചുനേരം നിന്റെ കളിയോ നിന്റെ ടൈം പാസിന് നീ പഠിക്കുന്നതോ മറ്റോ എന്തോ ആകട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയൂ. എന്നാൽ കുറച്ചുനേരം ഇതിന് ശുക്റായിട്ട് മോനെ അള്ളാഹുവിനെ ഓർക്കണം. എന്നാൽ മോനെ കഷ്ടപ്പാട് ജീവിതത്തിൽ വരാനുണ്ടാകും. അള്ളാഹു ചെയ്തത് അത് വരുമ്പോൾ മോന്റെ കൂടെ അള്ളാഹു ഉണ്ടാകും. പേടിക്കണ്ട, നാടും ഭരണകൂടവും കൂട്ടുകാരും മുഴുവനും നമ്മളെ കൈയൊഴിയുമ്പോൾ അള്ളാഹു നമ്മുടെ കൂടെ വേണമെങ്കിൽ റഹായിന്റെ സുഭിക്ഷമായ കാലത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. ഇതൊക്കെ നമുക്കുള്ള ഉപദേശമല്ലേ. പൈസ ഉണ്ടാകുമ്പോൾ പഠിച്ചവനെ ഓർക്കാത്തവര് ഒരു പരീക്ഷണമായൊരു രോഗം വന്നാൽ അവർ ഓടിവരും സാമാരടുത്തേക്ക്, സയ്യിദന്മാരുടെ മുമ്പിലേക്ക്, പള്ളിയിലേക്ക്, മഹത്തുക്കൾ കിടക്കുന്ന മഖാമിലേക്ക്. ദുആ ചെയ്യാൻ വരില്ലേ, ഉംറക്ക് പോകും, ഹജ്ജിന് പോകും, സിയാറത്ത് ചെയ്യും, അഷ്റഫുൽ ഹൽക്കിനെ ചെന്ന് സന്ദർശിക്കും ഇല്ലേ. ഇതെന്തേ അള്ളാഹു കയ്യിൽ കാശ് തന്ന കാലത്ത് ചെയ്യാതിരുന്നത്? ആരോഗ്യമുള്ള കാലത്ത്, കോളേജ് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ കഴിയാതെ പ്രേമവുമായി പ്രലോഭനങ്ങളുമായി കഴിച്ചുകൂട്ടിയ കാലത്ത് അള്ളാഹുവിനെ ഓർക്കാതെ പോയെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക, പൊറുക്കലിനെ ചോദിക്കുക. അതിന് പകരം അള്ളാഹു നമ്മളെ ഒരു കഷ്ടപ്പാടിൻ്റെ സമയത്ത് കൈയൊഴിയാതിരിക്കാൻ. അങ്ങനെയാണ്, പൈസ ഉണ്ടാകുമ്പോൾ അള്ളാഹു ഓർക്കണം, പൈസ ഇല്ലാതിരുന്നാൽ അള്ളാഹു നിൻ്റെ കൂടെ ഉണ്ടാവും. മോനെ ആരോടെ പറയുന്നത്? 7 വയസ്സായ കുട്ടിയോട്. യാ ഗുലാം, കൊച്ചുമോനെ ചെറുപ്പക്കാരായെന്ന് തൻ്റെ പിതൃ സഹോദര പുത്രനോട് മഹാനായ അഷ്റഫുൽ ഹൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്. മോനെ നിന്റെ പരിഭവങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നീ അവതരിപ്പിക്കണം. ജനങ്ങളോട് പരാതി പറയണ്ട, ആളുകളോട് കഷ്ടപ്പാട് പറയണ്ട. ഞാൻ കുടുങ്ങിപ്പോയി, കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്. റബ്ബിനോട് പറ മോനെ, അള്ളാഹുവിനോട് പറ, പടച്ചതമ്പുരാന്റെ മുമ്പിൽ അവതരിപ്പിക്കേ നിന്റെ പ്രശ്നങ്ങൾ, റബ്ബിന്റെ മുമ്പിൽ വെക്ക്. നിനക്ക് സഹായം ആവശ്യമുണ്ടോ, നിനക്ക് സഹായം ആവശ്യമുണ്ടോ, പടച്ചതമ്പുരാന്റെ സഹായം നീ തേട്. അള്ളാഹുവിനോട് നിന്റെ സഹായത്തിന് നീ യാചിക്കു റബ്ബിനോട്. മനുഷ്യരോട് പറയണ്ട, കൂട്ടുകാരോട് പറയണ്ട, നിന്റെ നാട്ടുകാരോട് പിരിവിനിറങ്ങണ്ട. തമ്പുരാനോട് പറയുമോനെ, അള്ളാഹു ജനങ്ങളുടെ കൽബ് നിന്നിലേക്ക് തിരിച്ചു തരും. അള്ളാഹുവാണ് തിരിക്കുന്നത്, ജനങ്ങളല്ല. ജനങ്ങളുടെ മനസ്സ് കൈയടക്കാൻ അള്ളാഹുവിനെ കഴിയൂ, മനുഷ്യർക്ക് കഴിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി തങ്ങൾ അർറിഖത്തു മിനല്ലാ എന്ന് പറഞ്ഞൊരു ബാബിട്ടിട്ടുണ്ട്, അള്ളാഹുവാണ് മനസ്സിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന ഹദീത്ത് കൊണ്ടുവന്നിട്ട്. മനസ്സിനെ കൈകാര്യം ചെയ്യുന്ന അല്ലാഹുവാണ്. കഴിഞ്ഞില്ല, ഹബീബ് പറയുന്നു, വഅലം അറിയുക മോനെ ഇബ്നു അബ്ബാസേ, അന്നൽ ഉമ്മ, ലോകം മുഴുവനും, മൂരിയാട്ടേര് മാത്രമല്ല, ലോകം മുഴുവനും, ലോകം മുഴുവനും, അന്നൽ ഉമ്മ, മനുഷ്യ സമുദായം മുഴുവനും, ലവിജ്തമഉ അയ്യൻഫഉക ബിശൈഇൻ لم ينفعوك الا بشيء قد كتبه الله لك. ലോകം മുഴുവനും നിന്നെ സഹായിക്കണം എന്ന് തീരുമാനിച്ചു. വീട് പണിയാണ്, ആൾക്കാരെ സഹായിക്കണം എന്ന് ആഗ്രഹിച്ചു, മോളെ കെട്ടിക്കണം, കയ്യിൽ കാശില്ല, മനുഷ്യന്മാർ തന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു.
ജനങ്ങളെല്ലാവരും കൂടി സഹായിക്കണം എന്ന് കരുതി നിൽക്ക് എന്ന് വിചാരിക്കുക. അവർക്ക് സഹായിക്കാൻ പറ്റുമോ നിന്നെ? ലം യംഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അല്ലാഹു നിനക്ക് നിശ്ചയിച്ച് തീരുമാനിച്ചത് എത്രയാണോ അതിലേറെ ഒരു ഫിൽസ് പോലും തരാൻ, ഒന്നും സഹായിക്കാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല മോനെ. അല്ലാഹു തീരുമാനിച്ചതേ നടക്കൂ. ഞാൻ വിചാരിച്ചു 200,000 തരും സഹായമായിട്ട്, തന്നത് 2,500. അല്ലാഹു നിനക്ക് അത്രേ കണക്കാക്കിയിട്ടുള്ളൂ മോനെ. നീ വിചാരിച്ചു സ്വപ്നം കാണാൻ വല്ല ലിമിറ്റൊന്നുമില്ലല്ലോ. അല്ലാഹു കണക്കാക്കിയതേ നിനക്ക് ജനങ്ങൾ തരൂ. അല്ലാഹു കണക്കാക്കിയതല്ലാതെ ജനങ്ങൾക്ക് നിനക്ക് തരാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിന്നെ സഹായിക്കാൻ തീരുമാനിച്ചാലും അല്ലാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ മോനെ, എങ്കിൽ മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. അല്ലാഹുവാണ് അല്ലാഹുവാണ് നിന്നെ രക്ഷിക്കുന്നത്. വഅലം അറിയുക മോനെ, ലഭിച്ചമഴൂ. എല്ലാവരും ഒരുമിച്ച് കൂടി യോഗം ചേർന്നു, പ്ലാൻ ചെയ്തു. പാതിരാത്രിയിൽ അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തു. എന്തിന്? അലാ അയ്യദുറൂക, നിനക്കൊരു ഉപദ്രവം ചെയ്യണം, നിന്നെ ഒന്ന് ഉപദ്രവിക്കണം, ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട്, സിഹറിലൂടെ, ഐനിലൂടെ, ദുൽമിലൂടെ, ഹസദിലൂടെ എന്തെങ്കിലും ഉപദ്രവം നിനക്ക് ചെയ്യണമെന്ന് ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ലം യദുറൂക, അവരാർക്കും നിന്നെ ഒരൽപ്പം പോലും ഉപദ്രവിക്കാൻ സാധ്യമല്ല. ആർക്കും കഴിയില്ല, അവർ തീരുമാനിച്ചോട്ടെ, നടക്കൂല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് സംഭവിക്കണമെന്ന് തീരുമാനിച്ചുറച്ചു വെച്ച റബ്ബിന്റെ തീരുമാനമല്ലാതെ, അല്ല കണക്കാക്കിയതല്ലാതെ, അല്ല തീരുമാനിച്ചാലല്ലാതെ ഒരു മനുഷ്യർക്കും നിന്നെ ഉപദ്രവിക്കാനും കഴിയില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാ പിന്നെ പേടിക്കുന്നത്? എന്തിന് പേടിക്കണം? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഒരു വൃക്ഷത്തിന്റെ താഴെ കീറിപ്പറഞ്ഞ വസ്ത്രമിട്ട് ഉറങ്ങുകയാണ്. അപ്പോഴാണ് കിസ്റയുടെ ഭരണാധികാരിയുടെ അസിസ്റ്റന്റ് മദീനയിലേക്ക് വരുന്നത്. യസ്ദജുർദ് വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കീറി തുന്നി പിടിപ്പിച്ച വസ്ത്രമിട്ട് ഒരു പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെ മദീനയുടെ മണ്ണിൽ, പരിശുദ്ധമായ മദീനയിലെ ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഉമർ എന്നവർ ഉറങ്ങുന്നത് കണ്ടപ്പോഴാണ് ആ കിടത്തം കണ്ട് തരിച്ചുപോയി യസ്ദജുർദ്, പേടിച്ചുപോയി. ആരെ കണ്ടിട്ട്? ഗേറ്റിനെ വലുപ്പം കണ്ടിട്ടല്ല, കൂടുള്ള പാറാവുകാരുടെ കയ്യിലെ തോക്ക് ഒന്നുമില്ല. നിങ്ങൾ നീതി ചെയ്തപ്പോൾ, നിങ്ങൾക്ക് മനോഹരമായി ഉറങ്ങാൻ സാധിച്ചു. ഉമറേ, ഞങ്ങളുടെ നാട്ടിലത് സാധ്യമല്ല. ഭരണാധികാരികൾക്ക് റോഡിൽ കടക്കാൻ പറ്റുമോ? റോഡിൽ ഇറങ്ങാൻ പറ്റുമോ? പോലീസ് സപ്പോർട്ടില്ലാതെ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ ഭരണാധികാരികൾക്ക്? എന്തേ ആളുകൾ ഉപദ്രവിച്ചേക്കുന്ന ഉമറെന്നവർ പേടിച്ചില്ല. എന്തേ അള്ള കണക്കാക്കിയാലല്ലാതെ ഒന്നും സംഭവിക്കൂല. നമുക്ക് ഇങ്ങനൊരു ഉറപ്പുണ്ടോ മുമ്മിനെ? നമ്മുടെ വിഷയം ആരംഭിക്കുന്ന ഹദീസാണിത്. ഇങ്ങനൊരു ഉറപ്പ് നമുക്ക് വരുന്നുണ്ടോ? അള്ളാഹു കണക്കാക്കിയത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ വരൂ. തൊട്ടനം പിടിച്ചതൊക്കെ സിഹറാണ്, അതൊക്കെ എനിക്ക് ആരും ഉപദ്രവം ചെയ്തതാണ്, എന്നെ ദുൽമ ചെയ്തതാണ്. എന്താ ഇങ്ങനെ അന്ന് കണക്കാക്കിയതല്ലാതെ സംഭവിക്കുമോ? ഇല്ല. നമ്മുടെ ശംസുൽ ഉലമ ഇസ്ലാമിക് സെൻറ്റർ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ താക്കോൽ ദാനം ഇവിടെ നൽകിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാണ്ട്. പ്രബീലവലക്ക് വരുന്നതുകൊണ്ട് വലിയൊരു പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോടൊന്നും ഒരു സഹായവും നമ്മുടെ സംഘാടകർ ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞു കൊടുക്കണേ. ഒന്ന് ഇൻഷാല്ല പറഞ്ഞേ. എന്ത് ഇൻഷാല്ലും പൊങ്ങണല്ലോ അടിച്ചവനെ. ആ കുലു ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അതിനർത്ഥം എന്താ? ആ എല്ലാം കൊടുക്കണം ഇൻഷാ അല്ലാ കേട്ടോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്ന് തപ്പിയിട്ടേ, നിങ്ങളൊന്നും ആരും വന്ന് പോക്കറ്റ് അടിക്കൂല. നിങ്ങളായിട്ട് കൊടുക്കണതേ വാങ്ങുള്ളൂ. നിങ്ങൾ ഇഷ്ടത്തോടുകൂടെ കൊടുക്കും. ഒന്നില്ലാത്തവരെ കൊടുക്കന്നെ വേണ്ട കേട്ടോ. കടം വാങ്ങിയിട്ടൊന്നും കൊടുക്കണ്ടേ. നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ മിച്ചുണ്ടെങ്കിൽ മാത്രം കൊടുത്തേക്ക് ഇൻഷാ അല്ലാ.
അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വിജയിപ്പിച്ചു തരട്ടെ. ഖദ് കതബഹുല്ലാഹു അലൈക ഇബ്നു അബ്ബാസ്, അല്ലാഹു തആല നിങ്ങൾക്ക് കണക്കാക്കിയതല്ലാതെ ഒരാൾക്കും ഒന്നും നിങ്ങൾ ഉപദ്രവിക്കാൻ കഴിയില്ല. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തി സുഹഫ്, അറിയണം മോനെ, അറിയണം മോനെ, പേനകളെല്ലാം ഉയർത്തിക്കഴിഞ്ഞു, പേപ്പറുകളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു. എന്താ അതിനർത്ഥം? സംഭവിക്കാൻ പോകുന്നത് മുഴുവനും അല്ലാഹുവിൻ്റെ മാലാഖമാർ രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. റബ്ബിൻ്റെ തീരുമാനത്തെ മറികടന്ന് ചെയ്യാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല ഇബ്നു അബ്ബാസേ. അതുകൊണ്ട് നിങ്ങൾ മറക്കാതിരിക്കുക, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ മോനെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സംരക്ഷണം അല്ലാഹു നിങ്ങൾക്ക് ഏറ്റെടുത്തു തരും മോനെ എന്ന് കൊച്ചുകുട്ടിയോട്, സ്കൂളിൽ ചേരുന്ന പ്രായമായിട്ടുള്ള സമയം, മഹാനായ ഹബീബിന്റെ കുടുംബക്കാരനും തങ്ങളു കുട്ടിയുമായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഉപദേശം ഇമാം തുർമിദി, ഇമാം അഹ്മദ് എന്നിവരും കുറച്ചുകൂടെ വാക്കുകളുണ്ടതിൽ, എന്ത് മനോഹരമായ വാക്ക്, മോനെ അറിയണം, തീർച്ചയായും വിജയം വരുന്നത് ക്ഷമയുടെ കൂടെയാണ്, ക്ഷമയുടെ കൂടെയാണ് വിജയം. ക്ഷമിക്കുമ്പോൾ വിജയം ഉണ്ടാവും. ഫിത്തിനകളും ഫസാദുകളും ഒക്കെ നാട്ടിൽ ഒരുപാടില്ലേ, മഹല്ലുകൾ നടക്കണില്ലേ, ക്ഷമിക്ക. ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഫിത്തിന് ഉണ്ടാക്കുന്നവരുണ്ടാവും ചില മഹല്ലിലൊക്കെ, പ്രശ്നം ഉണ്ടാക്കുക, വെറും പ്രശ്നം ഉണ്ടാക്കുക. ക്ഷമിച്ച് 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 മടുത്തു എന്ന് നമ്മൾ പറയും, മടുത്തു എന്ന് പറയല്ലേ, ആ മടുക്കുമ്പോൾ പരാജയം വരും. ക്ഷമിക്കേ, വിജയം വരാനുണ്ട്. അറിയണം, വിജയം വരുന്നത് ക്ഷമയുടെ കൂടെയാണ്. പ്രയാസത്തിന്റെ ശേഷം അള്ളാഹു ആശ്വാസം നൽകുന്നുണ്ട്. ബുദ്ധിമുട്ടുകൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹു തആല നമുക്ക് ആശ്വാസം നൽകാൻ പോകുന്നുണ്ട്. മോനെ, പ്രയാസം വരുമ്പോൾ ഭയപ്പെടരുത്, അള്ളാഹു ആശ്വാസം തരും. മോനെ, ക്ഷമ ഒരിക്കലും കൈവിടരുതേ, അല്ലാഹു വിജയം തരും. ക്ഷമയോടുകൂടെയാണ് വിജയമുള്ളത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ കൈമാറിയ ഏറ്റവും പ്രബലമായൊരു സംഭവം ഈ ഹദീസിന്റെ ആശയം. അള്ളാഹുവിനെ ഭയപ്പെടാൻ നമ്മുടെ മക്കളോട് നമ്മൾ ഉപദേശിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു ഈ ഉമ്മത്തിനെ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാക്കി തരട്ടെ. എവിടെ ജീവിച്ചാലെന്താ, എവിടെ പോയാലെന്താ, ഒന്നും പേടിക്കാനില്ല. ഏത് രാജ്യത്ത് യാത്ര ചെയ്താലെന്താ, ഞാൻ എൻ്റെ കണ്ണ് സൂക്ഷിക്കും, ഞാൻ എൻ്റെ കൽബിനെ സൂക്ഷിക്കും. ഇത് ഈ ഒരു അസ്മുള്ള ഒരാൾ, ലെറ്റ് ഹിം ഗോ എനി വേ ഹി വോൺസ്, ഒരു പേടിയും പേടിക്കണ്ട. സുമ്മാ അർസിലിൽ ഹബ്ല അല ആതിഖി, കയറൂരി വിട്ടേക്കണം, ഒരു കുഴപ്പമുണ്ടാവില്ല. അള്ളാഹുവിനെ ഭയപ്പെടാൻ പഠിച്ചോ, ധൈര്യമായിട്ട് പറഞ്ഞേക്കാം. ബാംഗ്ലൂരിൽ പഠിച്ചാലും കുഴപ്പമില്ല, കൊച്ചിയിൽ പോയി പഠിച്ചാലും കുഴപ്പമില്ല, എറണാകുളത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയി പഠിച്ചു, അല്ലെങ്കിൽ പോയി പഠിച്ചത് മുംബൈയിലോ പൂനെയിലോ ഡൽഹിയിലോ ജയ്പൂർ എവിടെ ആവട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടാൻ പഠിപ്പിക്കുക. അള്ളാഹു നമുക്കൊക്കെ ആ പേടി തരട്ടെ, ആ ഭയപ്പാട് തരട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ നേരത്തെ നമ്മൾ അനുസ്മരിച്ച മുആദ് ഇബ്നു ജബൽ എന്നൊരു ചെറുപ്പക്കാരൻ, 16 വയസ്സാണ് പ്രായം അന്ന് മുആദ് ഇബ്നു ജബൽ. പേര് കേൾക്കുമ്പോൾ വലിയ പ്രായമുള്ള ആളായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഹബീബിൻ്റെ കൂടെ കൂടുമ്പോൾ 16 വയസ്സാണ് പ്രായം. നമുക്ക് പറഞ്ഞാൽ എത്രയാ, നമ്മുടെ പ്ലസ് ടു കുട്ടിയുടെ പ്രായമല്ലായിട്ടുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അംബാസഡറാൻ, നബി തങ്ങൾ ദീനിന്റെ ദൗത്യവുമായി അങ്ങ് യമനിലേക്ക്, യമനിലെ ജന്ദിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് മഹാനവറുകളെ. അതിനുശേഷം ഫലസ്തീനിലെ അസ്ഖലാനിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ നാട് ഫലസ്തീൻ, ഫലസ്തീനിലാണ് അസ്ഖലാൻ, അസ്ഖലാനിലാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ ഒരുപാട് കാലം ജീവിച്ചതിൻ്റെ ശേഷം ഒരു ഹദീസ് മറക്കാതിരിക്കാൻ, ഇൽമ് മറച്ചു വെക്കാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ഹദീസ്, മരിക്കാൻ പോകുന്ന നേരത്തെ ഡെത്ത് ബെഡിൽ കിടന്നിട്ടാണ് മഹാനവറുകൾ ഈ ഉപദേശം നൽകുന്നത് നമുക്ക്.
കാരണം അത് പറയാതെ പോയാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾക്ക് ആ ആശയം മനസ്സിലാക്കാൻ കഴിയാതെ വന്നേക്കും. എന്നാൽ മരിച്ചു പോകുമ്പോൾ ഒരു വിജ്ഞാനം മറച്ചു പിടിക്കാൻ പാടില്ല, അറിയുന്ന ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഒരാലിം മറച്ചു വെക്കാൻ പാടില്ല. പിന്നെ കല്ലിമിന്നാസ അലാ ഖദരി ഉഖൂലിഹിം എന്നൊക്കെ ഉണ്ട്, ജനങ്ങൾക്ക് മനസ്സിലാവുന്നതേ ജനങ്ങൾക്ക് തിരിയുന്നതേ പറഞ്ഞു കൊടുക്കാവുന്ന കുറേ ഇൽമുണ്ടാവും, പലതുണ്ടാവും. ചെറുപ്പം ചെറിയൊരു ഒരു ചെറിയൊരു ആൾക്കൂട്ടത്തോട് പറയുന്നത് ഒരു വലിയ സദസ്സിൻ്റെ മുമ്പിൽ പറയാൻ കഴിയില്ല, അങ്ങനത്തെ എളിമകളുണ്ടാവും. ചെറിയ നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്നത് മുതിർന്നവരോട് പറയാൻ കഴിയില്ല, അങ്ങനെയാണ്, അങ്ങനെയുണ്ട്. അത് കട്ട് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നെടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലിപ്പാക്കുക, വലിയ ഫിത്തനകൾ വരും. ഓരോരുത്തരോടും സംസാരിച്ചത് വേറെയായിരിക്കും, അങ്ങനെയാണ്. ഇരിക്കട്ടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അസ്ഖലാനിൽ മരിക്കാൻ കിടക്കുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരു കഥ പറഞ്ഞു. ഖാല ലി റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഞാനും ഹബീബായ നബിതങ്ങളും അന്നൊരു കഴുതപ്പുറത്ത്, ഹബീബിൻ്റെ വാഹനം വെറുതെ ലിഫ്റ്റ് കൊടുക്കുക എന്നല്ല, വരും ബൈക്കിൽ പോവുകയാണ്, കാല് സീറ്റ് കാലിയാണ് ബാക്കിൽ, ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കാം, പൈസ ഒന്നും വാങ്ങരുത്, ട്രിപ്പ് അടിക്കാമെന്നൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാം, ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുക, വണ്ടിയിൽ സീറ്റുണ്ട്, കയറിക്കുമെന്ന് പറയാം, ഒരു കൂലിയുള്ള ഏർപ്പാടാണ്, വിശ്വസിക്കാൻ പറ്റുന്ന ആർ കയറി കൂടിയിട്ട് ഡ്രൈവറെ കൊല്ലിക്ക് പിടിക്കുന്ന കാലാണ് ഇപ്പോൾ, പറ്റുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കേസാണോ, എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റ് കൊടുക്കുക എന്ന് പറയില്ലേ, ഇരിക്കാൻ കയറി എങ്ങോട്ടാണ് പോകുന്നത്, ഞങ്ങളിതാ കൂത്തുറമ്പിലേക്ക് പോകാം, എന്നാൽ കയറിക്കോ, ഞാൻ വിട്ടുതരാം, ഞാൻ ഏതായാലും ആ വഴിക്ക് പോവാണ്, അത് റാഹത്താണ്. ഇങ്ങനെ തട്ടിപ്പിനായിട്ട് നിൽക്കും ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിതങ്ങൾ കൂടെ ആരെങ്കിലും കൊണ്ടുപോകുന്നതാണ്, അതാണ് രസം, ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. നബിതങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ഒറ്റക്ക് യാത്ര പോകരുത്, ദീർഘയാത്ര പോകുമ്പോൾ ഒറ്റക്ക് പോകരുത്, സാധ്യമാണെങ്കിൽ രണ്ടാളെയും കൂട്ടിയിട്ട് മൂന്നായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. മിനിമം ഒരു യാത്രയിൽ മൂന്നാൾ വേണമെന്നാണ്. ദീർഘയാത്ര കൂത്തുറമ്പിക്ക് പോവാണ്, കണ്ണൂർ പോവാണ്, മൂന്നാളെ കൊണ്ടുപോകണം, അതൊന്നും നിർബന്ധമല്ല. നിങ്ങൾ എന്ത്, ഇവിടുന്ന് ഡൽഹിക്ക് പോവാണ്, അല്ലെങ്കിൽ ബോംബെയിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഇവിടെ നജ്മീറിലേക്ക് യാത്രയാണ്, അല്ലെങ്കിൽ ദീർഘമായ എങ്ങോട്ടെങ്കിലും പോവാണ്, ആ പറ്റുമെങ്കിൽ രണ്ടാളും കൂടെ കൂട്ടിക്കോ, എനിക്ക് എൻ്റെ കാശ് തന്നെ എടുക്കാൻ വയ്യ, പിന്നെ എങ്ങനെയാണ് ഞാൻ രണ്ടാളെ കൊണ്ടുപോവുക, അങ്ങനത്തെ അവരോടല്ലേ പറയണത്, പറ്റുന്ന പറഞ്ഞു ഒരുമിച്ച്.